സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഈ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ 2 മാസമായി വാഹന പരിശോധനകൾ, ലൈസൻസ് ടെസ്റ്റ് എന്നിവ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയത്. നമ്മുടെ നാട് ലോക്ക്ഡൗണിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നു. കുറേ അളവുകളൊക്കെ നമുക്ക് കിട്ടിയത് യൂട്ടിലൈസ് ചെയ്തിട്ട് മോട്ടോർ വാഹന വകുപ്പും കേരള സർക്കാരും പ്രഖ്യാപിച്ച ഇളവുകളൊക്കെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചും കാലങ്ങളിൽ വന്ന നമ്മളുടെ മാസ്ക് ധരിക്കണം മുതലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ടോക്കൺ ഓൺലൈനായി എടുത്ത് ഇവിടെ തയ്യാറായി വന്ന് മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും ഗ്ലൗസ് ഉപയോഗിച്ചൊക്കെ കൈ പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാവരും CF വേണ്ടിയിട്ട് വണ്ടികൾ വന്നിട്ടുണ്ട് ഇന്ന്. അതുപോലെ ന്യൂ രജിസ്ട്രേഷൻ വണ്ടികളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ടോക്കൺ എടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ക്രൗഡ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കൂടുതൽ വാഹനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സ്ലോട്ട് കൂട്ടിക്കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോഴും 30 വണ്ടികളാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് നിശ്ചയിച്ചിട്ടുള്ളത്. 25 വണ്ടികൾ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ പറ്റും. പിന്നെ അതർ വെഹിക്കിൾസ് വരുന്ന കുറച്ച് വാഹനങ്ങൾ, ഒരു 10 വാഹനങ്ങളും ജനറൽ സർവീസായിട്ട് അവർക്ക് ഇപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മളെ വടകര ഓഫീസിൻ്റെ ഇതിൽ നമുക്ക് സജ്ജീകരണങ്ങൾ പൂർണ്ണ സുരക്ഷയോടുകൂടിയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട്. നിലവിൽ വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, ആൾട്രേഷൻ എന്നിവ മാത്രമാണ് പുനരാരംഭിക്കുന്നത്. ഈ ആവശ്യങ്ങൾക്ക് എത്തുന്നവർ ഓൺലൈനായി ഈ ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ ഉള്ളവരെ മാത്രമേ ഓഫീസിലേക്ക് കയറ്റുകയുള്ളൂ. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഈ ടോക്കൺ എടുക്കേണ്ടത്. ടോക്കണിൽ പേര്, മേൽവിലാസം, RTO ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ആവശ്യം, അപേക്ഷാ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. ഇതോടെ ഓഫീസിൽ വരുന്നതിനുള്ള തീയതി, സമയം എന്നിവ രേഖപ്പെടുത്തിയ പാസ് ലഭിക്കും. അതേസമയം February 1 ശേഷം കാലാവധി തീർന്ന ലൈസൻസ്, രജിസ്ട്രേഷൻ, പെർമിറ്റ് തുടങ്ങിയ രേഖകളുടെ കാലാവധി June 30 നീട്ടിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾക്ക് ഓൺലൈൻ സൗകര്യം ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ പറഞ്ഞു. ഓഫീസ് സന്ദർശനം ജനങ്ങൾ കഴിവതും ഒഴിവാക്കാനാണ് നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് www.imvd.kerala.government.in. RTO AK രാധാകൃഷ്ണൻ, MVIമാരായ സുരേഷ്, ജോർജ് തോമസ്, CK അഖിൽകുമാർ, AMMVIമാരായ സൂരജ് മൂർക്കോത്ത്, രാകേഷ്, സെന്തിൽ, റോഷൻ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. COVID-19 മഹാമാരി ബാധിച്ചതിന് ശേഷം ലോകത്തെല്ലായിടത്തും നടക്കുന്നതുപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും 4ാം ഘട്ടത്തിലേക്ക് ലോക്ക്ഡൗൺ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെല്ലാം പോലീസ് വകുപ്പിനോടൊപ്പവും റവന്യൂ വകുപ്പിനോടൊപ്പവും ഫയർ സർവീസ് മുതലായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് വകുപ്പുകളോടൊപ്പവും മോട്ടോർ വാഹന വകുപ്പ് തൻ്റേതായ രീതിയിൽ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. വീടുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്ഥിരം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആളുകളും പച്ചക്കറി വാഹനങ്ങൾക്കുള്ള പാസുകളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ്. വാർ റൂമിൽ സജീവമായ സാന്നിധ്യം മോട്ടോർ വാഹന വകുപ്പ് നിലവിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരു ദിവസം എത്ര വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്, ഏതെല്ലാം സാധനങ്ങളാണ് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഗവൺമെൻറ്റിന് ലഭ്യമാകുന്ന വിവരം മോട്ടോർ വാഹന വകുപ്പിലൂടെ കൂടിയാണ്. അതിർത്തികളിൽ റവന്യൂ വകുപ്പിനോടും പോലീസ് വകുപ്പിനോടും മറ്റ് അനുബന്ധ വകുപ്പുകളോടും കൈകോർത്തുകൊണ്ട് വാഹന പരിശോധനയിൽ കോഴിക്കോട് ജില്ലയിലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഫീൽഡ് സ്റ്റാഫ്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ
തുടങ്ങിയവർ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. കൂടാതെ ഇപ്പോൾ ഈ കാലാവധി തീരുന്നതോടുകൂടി ആളുകൾക്കെല്ലാം പലവിധ സംശയങ്ങളുണ്ട്. അവരുടെ ലൈസൻസ് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇവയൊക്കെ ഇനി പിഴ ഈടാക്കുമോ, അത് പുതുക്കേണ്ട കാലാവധി എപ്പോഴാണ്, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, ആരും തന്നെ ഈ ലൈസൻസ് പുതുക്കുന്നതിലും പെർമിറ്റ് പുതുക്കുന്നതിലും ഒന്നും വളരെ ധൃതിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഫെബ്രുവരി 1-ാം തീയതിക്ക് ശേഷം കാലാവധി തീർന്നിട്ടുള്ളതോ തീരാൻ പോകുന്നതോ ആയിട്ടുള്ള എല്ലാ ലൈസൻസുകളുടെയും പെർമിറ്റുകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റ് രജിസ്ട്രേഷൻ ടെമ്പററി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള രേഖകളുടെയും കാലാവധി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാലാവധി ഏകദേശം 30/6/2020 June 30 വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കാലാവധി തീർന്നിട്ടുള്ള ഒന്നിനും ഇപ്പോൾ നിലവിൽ പിഴ ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കഴിയുന്ന അവസരത്തിൽ പിഴ ഇല്ലാതെ തന്നെ പുതുക്കി കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഈ കാലഘട്ടത്തിലും കൊറോണയുടെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചു നിർബന്ധമാണ് എങ്കിൽ ലൈസൻസൊക്കെ പുതുക്കാനുള്ള സാഹചര്യം അക്ഷയ കേന്ദ്രത്തിലൂടെ ഓൺലൈനായി ഫീസ് അടച്ച് ആ അപേക്ഷ ഇവിടെ RTO ഓഫീസിൻ്റെ വരാന്തയിലുള്ള ഒരു ബോക്സിൽ നിക്ഷേപിച്ചാൽ അതിനുള്ള സർവീസ് തീർച്ചയായും ഇവിടെ 50% സ്റ്റാഫ് പ്രസൻ്റാണ്. പബ്ലിക്കിനെ ഒരു നിയന്ത്രണത്തോടുകൂടി മാത്രമേ പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്നില്ല, ഒരു ബോക്സിൽ നിക്ഷേപിക്കുന്ന മുറക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് എന്നതും ഞാൻ അറിയിക്കുകയാണ്.